പാലക്കാട് അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിനെ മോഷണക്കുറ്റം ആരോപിച്ച് അടിച്ചും ഇടിച്ചും ചവിട്ടിയും അതിക്രൂരമായി കൊലപ്പെടുത്തുകയുണ്ടായിരുന്നു മധുവിനെ കള്ളൻ അല്ലെങ്കിൽ മൊട്ടാവ് എന്ന് വിളിക്കാമോ പാടില്ല എന്നതാണ് ഇസ്ലാമിക കാഴ്ചപ്പാട് ഹലീഫ ഉമറുൽ ഫാറൂഖിൻ്റെ കാലത്ത് ഹാത്തിബിൻ അബീബൽത്തേയുടെ മകൻ്റെ ജോലിക്കാർ ഒരു ഒട്ടകത്തെ മോഷ്ടിച്ചു അവർ അതിനെ അറുത്ത് പാകം ചെയ്ത് ഭക്ഷണം കഴിച്ചു കേസ് ഖലീഫ ഉമറിൻ്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം സംഭവം പരിശോധിച്ചു മുസൈന ഗോത്രക്കാരുടെ ഒട്ടകത്തെയായിരുന്നു മോഷ്ടിച്ചിരുന്നത് കുറ്റം തെളിയിക്കപ്പെട്ടപ്പോൾ മോഷണത്തിന് പ്രേരിപ്പിച്ചത് എന്താണ് എന്ന് അന്വേഷിച്ചു കടുത്ത പട്ടിണിയാണ് എന്ന് ബോധ്യമായി അപ്പോൾ ഉമറുൽ ഫാറൂഖ് ആ ഭൃത്യന്മാരെ വിളിച്ചു അവരുടെ ജോലി ദാതാവായ ഹാത്തിമിന് അബീബലത്തെയും അദ്ദേഹത്തിൻ്റെ മകനെയും ക്ഷണിച്ചു വരുത്തി അദ്ദേഹത്തോട് പറഞ്ഞു യഥാർത്ഥത്തിൽ കുറ്റവാളികൾ നിങ്ങളാണ് മോഷണം നടത്തി ഭക്ഷണം പാകം ചെയ്ത് വിശപ്പടക്കിയവരല്ല അതുകൊണ്ട് തന്നെ നാനൂറ് ദൃഹം വിലയുണ്ടായിരുന്ന ഒട്ടകത്തിന് വില മുസേന ഗോത്രക്കാർക്ക് നൽകുവാൻ ഹാത്തിബിനോട് നിർദ്ദേശിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ വിശന്നു വലഞ്ഞ് ആഹാരത്തിന് അത്യാവശ്യമായതൊരാൾ എടുക്കുകയാണെങ്കിൽ അയാളെ കള്ളനെന്ന് വിളിക്കാൻ പാടില്ല അതിന് മോഷണമെന്ന് വിഷയിപ്പിക്കാനും പാടില്ല വിശുദ്ധ കുനിൽ അമ്പത്തൊന്നാം അധ്യായത്തിലെ പത്തൊമ്പതാം സൂക്തത്തിൽ ഒഫി അമ്വാലിം ഹക്കമല്ലി സായി ഒരു മഹവും പ്രാഥമിക ആവശ്യങ്ങൾ തടയപ്പെട്ട ആളുകൾക്ക് അവരുടെ സമ്പത്തിൽ അവകാശമുണ്ട് എന്നാണ് പറഞ്ഞത് അപ്രകാരം തന്നെ എഴുപതാം അദ്ധ്യായത്തിലെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സൂക്തങ്ങളിൽ പറയുന്നു വല്ലദീന ഫി അമ്വാലിം ഹക്കും മഹരും ലി സായിലി വൽമഹും ചോദിച്ച് വരുന്നവനും പ്രാഥമിക ആവശ്യങ്ങൾ നിഷേധിക്കപ്പെട്ടവനും അവരുടെ സ്വത്തിൽ നിശ്ചിതമായ അവകാശമുണ്ട് എന്നാണ് പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക എന്നത് ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ് പാലക്കാട്ടെ ആദിവാസി ഊരിലെ ദാരിദ്ര്യത്തിന് പേരിൽ മറ്റുള്ളവരുടെ അരിയോ സാധനമോ എടുത്തിട്ടുണ്ടെങ്കിൽ കുറ്റവാളിയുടെ ഭരണകൂടമാണ് അഥവാ ഭരണകൂടത്തെ പ്രതിനിധീകരിക്കുന്ന ആ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെയും വില്ലേജ് ഓഫീസിലെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഭാരവാഹികളുമാണ് അതോടൊപ്പം തന്നെ പരമദരിദ്രരായ നിത്യജീവിതത്തിലെ വളരെ പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് വകയില്ലാത്ത അവർക്ക് അവിടെ അവകാശം വാങ്ങിക്കൊടുക്കുവാൻ സന്നദ്ധമാവാത്ത പ്രദേശത്തെ എല്ലാവരും കുറ്റവാളികളാണ് അതിനാൽ യഥാർത്ഥത്തിൽ മധു കുറ്റക്കാരൻ മധുവിൻ്റെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പ്രാഥമികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സന്നദ്ധമാവാത്ത ഭരണകൂടവും ആ ഭരണകൂടത്തെ അവിടെ പ്രതിനിധീകരിക്കുന്ന ആളുകളും അത് വാങ്ങിക്കൊടുക്കാൻ സന്നദ്ധമാവാത്ത എല്ലാവരുമാണ് കുറ്റവാളികൾ അങ്ങനെയാണ് ഇസ്ലാം ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ